അമ്മേ ദേവി മുഖാംഗി കാണുന്നേ. ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇൻസ്റ്റാ ഗെയിമർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഫ്രീ ഫയറിലെ കുറച്ച് അപ്ഡേറ്റിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ ഫ്രീ ഫയറിൽ വരാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് വീഡിയോയിൽ പറയുന്നത്. ഓക്കെ, അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, അതോടൊപ്പം തന്നെ സൈഡിൽ കാണുന്ന ബെൽ ബട്ടനോട് എനേബിൾ ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഈ ഒരു കാണുന്ന ഈ ഒരു സംഭവം എന്ന് പറയുന്നത് അടുത്തതായിട്ട് വരാൻ പോകുന്ന എലൈറ്റ് പാസിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഒരു ഫോട്ടോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ട് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫോട്ടോയിൽ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനെ പറ്റി അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം വരാൻ പോകുന്ന എലൈറ്റിനെ കുറിച്ചൊരു കംപ്ലീറ്റ് വീഡിയോ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ നമ്മുടെ ചാനലിൽ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലോഡ് ആക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ പൈറേറ്റ് ടൈപ്പ് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു പൈറേറ്റ് സംഭവമായിരിക്കും, ആ ഒരു തീമിനെ സംബന്ധിച്ചായിരിക്കും നമ്മുടെ അടുത്തൊരു എലൈറ്റ് പാസ് വരുന്നത്. അല്ലെങ്കിൽ നമുക്ക് അറിയാം പൈറേറ്റ്സ് ഓഫ് കരീബിയൻ ഒക്കെ എല്ലാ കൂട്ടുകാർക്കും അറിയാമെന്നുള്ളൊരു ഫിലിമായിരിക്കും, ഇംഗ്ലീഷ് ഫിലിമാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു തീം ആയിരിക്കും നമ്മുടെ അടുത്ത എലൈറ്റ് പാസ്, അതായത് നവംബറിലെ എലൈറ്റ് പാസ് വരാൻ പോകുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും അടിപൊളിയായിരിക്കും എന്ന് തോന്നുന്നു. അപ്പോൾ അതിനെപ്പറ്റി ഡീറ്റെയിൽസ് അല്ലെങ്കിൽ എലൈറ്റ് പാസ് റിവ്യൂ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഓക്കെ, അടുത്ത് രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, നമ്മുടെ ഫ്രീ ഫയറിൽ എന്താ പറയുക, ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം, അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് എന്താ പറയുക, ആ ഒരു സംഭവം ഇല്ലാണ്ട് ഫ്രീ ഫയർ കളിക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ് നമ്മുടെ എന്താ പറയുക ഗ്ലോ വാൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഗ്ലോ വാളിൽ ചെറിയൊരു അപ്ഡേറ്റ് വരുന്നുണ്ട്. അതായത് നമ്മൾ നോർമലി ഗ്ലോ വാൾ പൊട്ടിക്കുകയാണെങ്കിൽ ഒറ്റയടിക്ക്, അല്ല ഒറ്റയടിക്ക് മീൻസ് നമ്മൾ ഫയർ ചെയ്ത് നിൽക്കുന്ന സമയത്ത് അതിൻ്റെ ലെവൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഹെൽത്ത് കുറഞ്ഞിട്ട് അത് ബ്രേക്ക് ആവും. പക്ഷേ ഈ ഒരു അപ്ഡേറ്റിന് ശേഷം അതിൻ്റെ ബ്രേക്ക് ആവുന്ന രീതിക്കൊരു വ്യത്യാസമുണ്ട്. കാരണം ആ ഒരു വാള് ചെറുതായിട്ട് ഇങ്ങനെ ക്രാക്ക് വീണ് അല്ലെങ്കിൽ വിള്ളൽ വീണായിരിക്കും അതിങ്ങനെ പൊട്ടി വീഴുന്നത്. ഓക്കെ, അപ്പോൾ ഗ്രാഫിക്സിൻ്റെ ഒരു ചെറിയ ഇമ്പ്രൂവ്മെൻ്റ് ആണ് അതിൽ കാണാൻ കഴിയുന്നത്. ഓക്കെ, അപ്പോൾ അതും കൂടി എന്താ പറയുക ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ അടുത്തൊരു അപ്ഡേറ്റ് സംഭവം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ ഒരു ഫോട്ടോയിൽ കാണുന്ന ആ ഒരു കുതിര, ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ ആ ഒരു ഹോഴ്സ്, അതെന്താണ് സംഭവം എന്ന് വെച്ചാൽ ആ ഒരു പുതിയ മോഡ് വരുന്നുണ്ടെന്ന് ചെറിയൊരു ഇൻഫർമേഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പേര് എന്താ പറയുക നമ്മുടെ തമിഴ് യൂട്യൂബർ ആയിട്ടുള്ള ടി ജി ബി, അല്ലെങ്കിൽ എന്താണ് തമിഴ് ബ്രദേഴ്സ്, അല്ല തമിഴ് ഗെയിമിംഗ് ബ്രദർഹുഡ്, അങ്ങനെ എന്തൊരു ചാനലുണ്ടൊക്കെ, അപ്പോൾ ആ ഒരു പുള്ളിക്കാരൻ്റെ ആ ഒരു വീഡിയോ ആണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും. കാരണം മലയാളികൾ ഒരുപാട് പേര് തമിഴ് യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസ് ഒക്കെ കാണുന്നവരാണൊക്കെ. അപ്പോൾ പുള്ളിക്കാരൻ ചെയ്ത ആ ഒരു വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ആരും താഴത്ത് വന്നിട്ട് കോപ്പി ഇടിയാണ് മറ്റാണ് മറിച്ചതെന്നും പറഞ്ഞ കാര്യമില്ല. കാരണം യൂട്യൂബിൽ ഫ്രീ ഫയർ കണ്ടൻറ്റ് എല്ലാവർക്കും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ്, അപ്പോൾ പുള്ളിക്കാരൻ്റെ വീഡിയോ തന്നെയാണ് ഞാൻ എന്താ പറയുക അതിൽ പറയുന്ന സംഭവങ്ങളായിരിക്കും ഈ ഒരു വീഡിയോയിലും പറയുന്നത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ആ ഒരു ഹോഴ്സ് മോഡ് എന്തായാലും കറക്റ്റായിട്ട് വരുമോ ഇല്ലേ എന്നുള്ള 100% ഉറപ്പായിട്ടുള്ളൊരു സംഭവമല്ല. അപ്പോൾ എന്തായാലും വന്നാൽ കൊള്ളാം എന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, അപ്പോൾ എപ്പോഴാണ് വരുന്നത് എങ്ങനെയാണ് വരുന്നതെന്ന് അറിയത്തില്ല, അതറിയുകയാണെങ്കിൽ ഞാൻ ഉടൻ തന്നെ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അടുത്ത കാര്യം അല്ലെങ്കിൽ അടുത്ത് പറയാനുള്ളൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ എന്താ പറയുക ക്ലാഷ് സ്ക്വാഡിൽ ചെറിയൊരു അപ്ഡേറ്റ്, വളരെ ചെറിയൊരു സംഭവമാണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഗെയിം നിങ്ങൾ സ്റ്റാർട്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഗണ്ണൊക്കെ മേടിക്കാൻ പറ്റും അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യാൻ പറ്റും. അതിൽ നിങ്ങൾക്ക് ഇനിയൊരു അപ്ഡേറ്റ് വരുന്നതിന് ശേഷം നിങ്ങൾക്ക് അതിൽ എന്താണ് നമ്മുടെ ഇ പി കൂട്ടുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, നമ്മുടെ എന്താണ് മഷ്റൂം. ഓക്കെ, അപ്പോൾ ആ ഒരു മഷ്റൂം ഓൾറെഡി നിങ്ങൾക്ക് മേടിച്ച് ഹെൽത്ത് കുറച്ചൊന്ന് കൂട്ടി വെക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു മൈന്യൂട്ടായിട്ടുള്ള ഒരു അപ്ഡേറ്റ് കൂടി അവർ എന്താ പറയുക അടുത്ത അപ്ഡേറ്റിൽ കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒ ബി 18 അപ്ഡേറ്റ് ഈ ഒരു മാസം 16 വരാൻ പോകുന്നത്. അപ്പോൾ എല്ലാ അപ്ഡേറ്റും ആ ഒരു എന്താ പറയുക വലിയ അപ്ഡേറ്റിലാണോ വരുന്നതെന്ന് ചോദിച്ചാൽ കറക്റ്റായിട്ട് അറിയത്തില്ല. എന്തായാലും ഓരോ അപ്ഡേറ്റും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം എല്ലാ അപ്ഡേറ്റും അല്ലെങ്കിൽ എല്ലാ സംഭവങ്ങളും കൂടി ഒരുമിച്ച് വന്നാൽ ഗെയിമിന് നല്ല രീതിയിൽ ലാഗ് ഒക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിനെപ്പറ്റി കറക്റ്റായിട്ട് അറിയത്തില്ല. എന്തായാലും ഈ സംഭവങ്ങളൊക്കെ ഉടനെ തന്നെ വരുന്നുണ്ടാവും നമ്മുടെ ഫ്രീ ഫയറിൽ. അപ്പോൾ അടുത്തതായിട്ട് പറയാൻ പോകുന്ന സംഭവം എന്താ വെച്ചാൽ, നമ്മുടെ പുതുതായിട്ട് വരാൻ പോകുന്ന ഇൻക്യുബേറ്റർ ബണ്ടിൽ ഏതാണെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു മെയിൽ ബണ്ടിലാണ് നമുക്ക് അടുത്ത് നമ്മുടെ ഇൻക്യുബേറ്ററിൽ വരാൻ പോകുന്നത്. എന്തായാലും അടിപൊളിയായിട്ടുള്ള ബണ്ടിലാണ്. അപ്പോൾ ഇത്തവണത്തെ ഇൻക്യുബേറ്ററിൽ ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ചെറുതല്ല അത് കുറച്ച് വലിയൊരു പ്രശ്നം തന്നെയായിരുന്നു. റിലീജിയനായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മുടെ റിലീജിയൻ എന്ന് പറയുമ്പം മതപരമായിട്ടാണ്, ഓക്കെ മതപരമായിട്ടാണെന്ന് തോന്നുന്നു. ഓക്കെ, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ കാരണം എന്താ പറയുക എന്തൊക്കെയായാലും ഈ ഒരു ഒക്ടോബർ മാസം ലാസ്റ്റിൽ ഒരുപാട് അപ്ഡേറ്റുകൾ നമ്മളെ ഗെയിമിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒരുപാട് കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാഗ് മാറ്റാൻ വേണ്ടിയുള്ള വീഡിയോ ഇടണമെന്നൊക്കെ. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഒരുപാട് അന്വേഷിച്ചിട്ട് ഒരു ചെറിയൊരു ട്രിക്ക് കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഞാനൊന്ന് ട്രൈ ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും വീഡിയോ ചെയ്യുന്നത്.
അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങളൊക്കെ എന്താ പറയുക, നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടാവും, കാരണം ഞാൻ ട്രൈ ചെയ്യാണ്ട് പറഞ്ഞാൽ അത് ശരിയാവത്തില്ല. അതുകൊണ്ട് ആ ഒരു ട്രിക്ക് ഞാനൊന്ന് ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു വീഡിയോ ആയിട്ട് റെഡിയാക്കി തരാമെന്നാണ് ഞാൻ മനസ്സിൽ കാണാൻ നോക്കി. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുക്കും, ജസ്റ്റ് ഒന്ന് കുറച്ച് സമയം തരിക എനിക്ക്. ഓക്കെ, അപ്പോൾ എല്ലാ കൂട്ടരും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ മാക്സിമം ഒന്ന് ലൈക്ക് അടിക്കാത്ത കൂട്ടുകാർ ജസ്റ്റ് ഒന്ന് ലൈക്ക് അടിക്കുക വീഡിയോയ്ക്ക്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുടെ വെച്ചാൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടെ എനേബിൾ, അപ്പോൾ മാത്രം ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ടപ്പേ ടപ്പേന്ന് ലഭിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോക്ക് സൗണ്ട് കുറവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ഷമിക്കുക, കാരണം ഇവിടെ നല്ല മഴയാണ്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ മഴയുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് പറയുക. എൻ്റെ നാട് തിരുവനന്തപുരത്താണ്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ പേരറിയാത്ത കൂട്ടുകാർക്ക് ഞാൻ ഒന്നുകൂടി എൻ്റെ പേര് പറയാം. എൻ്റെ പേര് ശരത് എന്നാണ്, എൻ്റെ വീട് തിരുവനന്തപുരത്താണ്, ഞാൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഫസ്റ്റ് ഇയർ പഠിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എന്നെക്കുറിച്ച് അറിയാത്ത കൂട്ടുകാരുണ്ടെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് അറിയുന്നതിന് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഒന്ന് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാ കൂട്ടർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത എലൈറ്റ് പാസ് അല്ലെങ്കിൽ സീസൺ എന്താണ് നവംബറിലെ എലൈറ്റ് പാസിനെ കുറിച്ചുള്ള ഒരു റിവ്യൂ ഉടനെ തന്നെ നമ്മുടെ ചാനലിൽ വരുന്നുണ്ടാവും. അപ്പോൾ മാക്സിമം ഈ ഒരു ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ ആ ഒരു എലൈറ്റിൽ എന്തൊക്കെയാണ് സംഭവങ്ങൾ, അല്ലെങ്കിൽ ആ ഒരു ബാഗ്, പിന്നെ ഇമോട്ട്, വെപ്പണിൽ ഏത് സ്കിന്നാണ് വരുന്നത് എന്നതിനെ പറ്റിയൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഞാൻ എന്താ പറയുക വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. പിന്നെ അതുപോലെ അപ്പോൾ അതോടൊപ്പം തന്നെ എന്താ പറയുക, ആ ഒരു എലൈറ്റിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ പൈറേറ്റ്സ് ഓഫ് കരീബിയൻ അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക കപ്പലിലെ എന്താണ് സെയിലർ ആ ഒരു ടൈപ്പ് തീം എലൈറ്റ് ആയിരിക്കും നമുക്ക് അടുത്ത് വരാൻ പോകുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ഫോട്ടോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, കാരണം ആ ഒരു ലൂട്ട് ബോക്സ് ആയാലും ആ ഒരു ഒക്ടോപ്പസ് അല്ലെങ്കിൽ നീരാളിയുടെ ആ ഒരു സംഭവങ്ങളൊക്കെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും അടിപൊളി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു എലൈറ്റ് ആയിരിക്കും അടുത്തത്. അതുപോലെ തന്നെ ഈ ഒരു എലൈറ്റ് എത്ര കൂട്ടുകാരെ മേടിച്ചെന്ന് ജസ്റ്റ് ഒന്ന് താഴത്ത് കമൻ്റ് അടിക്കുക. അതുപോലെ തന്നെ വീഡിയോയിൽ എന്തെങ്കിലും കുറ്റങ്ങളോ കുറവുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴത്ത് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാവുന്നതാണ്. എല്ലാ കമൻറ്റും ഞാൻ വായിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ പറ്റുന്ന കമൻസിന് അല്ലെങ്കിൽ റിപ്ലൈ ആവശ്യമായിട്ടുള്ള കമൻസിന് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും, കാരണം ഒരു വീഡിയോക്ക് തന്നെ ആയിരത്തിൽ കൂടുതൽ കമൻസ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാ കമൻസും എനിക്ക് കുത്തിയിരുന്ന് വായിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്, അല്ല വായിക്കാനല്ല കുത്തിയിരുന്ന് റിപ്ലൈ തരാൻ പറ്റാത്തതുകൊണ്ടാണ്. ഓക്കെ, റിപ്ലൈ തരാത്തത് എല്ലാം ലൈക്ക് അടിച്ച് പോകുന്നുണ്ട്, കാരണം ലൈക്ക് അടിച്ച് പോകാൻ എളുപ്പമാണ്, അതുപോലെ തന്നെ വായിച്ച് പോകാൻ എളുപ്പമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ഫയറിൽ എന്ത് ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ താഴത്ത് കമൻറ്റ് അടിക്കുക. പിന്നെ എന്താ പറയുക, നമ്മുടെ ഡിസ്കോഡിനെ കുറിച്ച് ഞാൻ ആലോചിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് കൂട്ടുകാർ ഡിസ്കോഡ് എന്താണെന്ന് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ഞാനൊന്ന് ചർച്ച ചെയ്യും, അല്ലെങ്കിൽ എന്താ ചർച്ച ചെയ്യുന്നല്ല, ഞാനൊന്ന് ആലോചിച്ചിട്ട് നമുക്ക് അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം, കാരണം കുറച്ച് കസ്റ്റമർ റൂം കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ ഒരാഗ്രഹമുണ്ട്. അതല്ലെങ്കിൽ കുറച്ച് ചലഞ്ചും കാര്യങ്ങളൊക്കെ ചെയ്യാൻ കുറച്ച് പ്ലാന് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ്. നമുക്ക് ഒരുമിച്ച് ഗെയിം കളിച്ച് ഒരു കുറച്ച് റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം, അതിനു വേണ്ടിയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടെന്നായിരിക്കുന്നു, മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. അപ്പോൾ എന്താ പറയുക, എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മാക്സിമം ഒരു വാട്സപ്പ് ഗ്രൂപ്പിലെങ്കിലും നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനാണ്. അപ്പോൾ എന്തൊക്കെയാലും ഒരു അടിപൊളി ഫ്രീ ഫയർ കണ്ടന്റ് അല്ലെങ്കിൽ ഒരു ഫ്രീ ഫയർ ട്രിക്സ് അല്ലെങ്കിൽ ടിപ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും അപ്ഡേറ്റ് വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നവരായിരിക്കും.